കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ പേടി കോൺഗ്രസ്സുകാരെ തന്നെയാണ്. ഏത് നിമിഷവും മുന്നണിയിൽ ഒരു ആക്രമണം ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സംരക്ഷണം വരെ കോൺഗ്രസ്സിൽ സംഭവവികാസങ്ങൾ എത്തി നിൽക്കുന്നത്. ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി പ്രസിഡന്റും കോൺഗ്രസ് വിമത നേതാവുമായ മമ്മറം ദിവാകരന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞായറാഴ്ച നടക്കുന്ന മമ്പറം സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പിൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തനിക്ക് നേരെ തിരിച്ചറിയൽ കാർഡ് വാങ്ങാൻ എത്തിയപ്പോൾ ആക്രമണം ഉണ്ടായെന്നും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് മമ്പറം ദിവാകരൻ സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പും വോട്ടെണ്ണലും വീഡിയോയിൽ പകർത്തണമെന്ന ആവശ്യവും കോടതി അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഹർജിക്കാരന്റെ ചെലവിൽ വീഡിയോഗ്രഫി നടത്താനും കോടതി നിർദ്ദേശിച്ചു. മമ്പറം ദിവാകരനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയത് ഏറെ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ മമ്പറം ദിവാകരന്റെ പുറത്താക്കൽ KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ വൈരാഗ്യ ബുദ്ധിയാണ് പ്രതിഫലിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. മമ്പറം ദിവാകരനെതിരെ നടപടി എടുത്തതിലൂടെ അച്ചടക്ക ലംഘനത്തിന് മാപ്പില്ലെന്ന സൂചനയാണ് KPCC നേതൃത്വം നൽകുന്നത്. എങ്കിലും പതിറ്റാണ്ടുകളായി തുടരുന്ന രാഷ്ട്രീയ കലഹം മമ്പറം ദിവാകരനെ പുറത്താക്കിയ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നത് വ്യക്തമാണ്. മമ്പറം ദിവാകരൻ പാനലും UDF സ്ഥാനാർത്ഥികളുമാണ് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. നിലവിൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം 5,284 അംഗങ്ങൾക്കാണ് സംഘത്തിലുള്ളത്. ഇതിൽ മരണമടഞ്ഞവരുടെയും വിദേശത്തുള്ളവരുമായ വോട്ടർമാരെ മാറ്റി നിർത്തിയാൽ 2,000-2,500 വോട്ടർമാരെ വോട്ട് ചെയ്യാൻ എത്തുകയുള്ളൂ എന്നാണ് DCCയുടെ കണക്കുകൂട്ടൽ. ഇതിൽ അധികവും പാർട്ടി പ്രവർത്തകരാണെന്നും അവർ പാർട്ടിയെ കൈവിടില്ലെന്നുമാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഒരായുഷ്കാലം ആശുപത്രിയുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച തന്നെ വോട്ടർമാർ കൈവിടില്ലെന്ന ആത്മവിശ്വാസമാണ് മമ്പറം ദിവാകരൻ പ്രകടിപ്പിക്കുന്നത്. കോൺഗ്രസിനായി DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. കാൽ നൂറ്റാണ്ടുകളിലേറെ കാലമായി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ തലപ്പത്തിരിക്കുന്ന മമ്പറം ദിവാകരന് വിജയപ്രതീക്ഷ ഏറെയാണ്. അതോടൊപ്പം കെ സുധാകരന്റെയും അഭിമാന പ്രശ്നങ്ങളിലൊന്നാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ സാഹചര്യത്തിലാണ് ചരിത്രത്തിലാദ്യമായി പാർട്ടി ഭരിച്ചിരുന്ന ഒരു സഹകരണ ആശുപത്രിയുടെ ഭരണം പിടിക്കാൻ DCC തന്നെ ഒരു സ്ഥാനാർത്ഥി പട്ടികയുമായി രംഗത്തെത്തുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കൂടുതൽ സങ്കീർണമാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.